യുവവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 2023 ഓഗസ്റ്റ് 23 ചന്ദ്രനിലെത്തുന്ന നാലാമത്തെ രാജ്യവും ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ മേഖലയിലെത്തുന്ന ആദ്യ രാജ്യവുമായി മാറി ഇന്ത്യ. ഈ ദിവസത്തിന്റെ സ്മരണാർത്ഥം ഓഗസ്റ്റ് 23 നാം ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടികൾ യുവവാണിയിൽ തുടരുകയാണ്. ഇന്ന് യുവവാണിയിൽ പങ്കെടുക്കുന്നത് എറണാകുളം സെയിന്റ് ആൽബർട്ട്സ് കോളേജിലെ സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി വിഭാഗം വിദ്യാർത്ഥികളാണ്. അവരുടെ പഠന മേഖലയെക്കുറിച്ച് കൂടുതൽ അറിവുകൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഇന്നിവർ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഞാൻ നന്ദിനി എൻ മേനോൻ. ഞാൻ സെന്റ് ആൽബർട്ട്സ് കോളേജിൽ MSc സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന വിഷയം പഠിക്കുന്ന സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ്. നമസ്കാരം, എന്റെ പേര് ഡിൽനാമൽ സുനിൽ. ഞാൻ സെന്റ് ആൽബർട്ട്സ് കോളേജിലെ 1st MSc സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി വിദ്യാർത്ഥിനിയാണ്. നമസ്കാരം, എന്റെ പേര് അബിൻ പോൾ ഗിൽബർട്ട്. ഞാൻ സെന്റ് ആൽബർട്ട്സ് കോളേജിലെ MSc സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന വിഷയത്തിലെ 1st വിദ്യാർത്ഥിയാണ്. നമസ്കാരം, എന്റെ പേര് അജ ഫാത്തിൻ. ഞാൻ സെന്റ് ആൽബർട്ട്സ് കോളേജിലെ MSc സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി 1st വിദ്യാർത്ഥിനിയാണ്. ഞങ്ങൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് സ്പേസ് സയൻസ് എന്ന് പറയുന്ന വിഷയം എന്താണെന്നും അതിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ളവർക്ക് അതിന്റെ ഭാവി പ്രോസ്പെക്ട്സിനെ കുറിച്ചും അതിൽ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിൽ സംബന്ധിക്കുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നമുക്ക് ആദ്യം ഡിൽനയോട് തന്നെ ചോദിക്കാം, എന്തുകൊണ്ടാണ് ഡിൽന ഒരുപക്ഷെ സ്പേസ് സയൻസ് എന്ന് പറയുന്ന ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു കാരണം? വളരെ ചെറുപ്പം തൊട്ട് ഉണ്ടായിരുന്ന ഒരു കൗതുകമാണ് എങ്ങനെയാണ് ബഹിരാകാശം, അതിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ, അങ്ങനെ ഒരു കൗതുകം എന്നിലെപ്പോഴും ഉണ്ടായിരുന്നു. അത് പിന്നെ പയ്യെ പയ്യെ ഞാനായിട്ട് തന്നെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ ഒരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു അടങ്ങാത്ത ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്റെ ബിരുദം കഴിഞ്ഞിട്ട് ഞാൻ ബിരുദാനന്തര ബിരുദത്തിൽ ഇത്തരത്തിലൊരു സ്പെഷ്യലൈസേഷൻ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം. ഓക്കെ, ഇപ്പൊ എബിനെ സംബന്ധിച്ചിടത്തോളം BSc ഫിസിക്സ് ആയിരുന്നു. സെന്റ് ആൽബർട്ട്സ് കോളേജിൽ തന്നെയാണ് BSc ഫിസിക്സ് ചെയ്തത്. അപ്പോ ഒരുപക്ഷെ അവിടെ MSc സ്പേസ് സയൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ടെന്നും അത് തിരഞ്ഞെടുക്കാം എന്ന് തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിൽ എന്തൊക്കെയായിരുന്നു നേരിടേണ്ടി വന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്? കാരണം ഇതൊരു സ്പെഷ്യലൈസ്ഡ് കോഴ്സാണ്. അപ്പോ ഇതിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ചില പേടികളുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളെ പിന്തിരിപ്പിക്കുന്ന ചില വിഷയങ്ങൾ ഉണ്ടാകാം. എന്തെല്ലാമായിരുന്നു അത്? പ്രധാനമായും ഉണ്ടായ പിന്തിരിപ്പിക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളുടെ മാതാപിതാക്കളായാലും അധ്യാപകരായാലും നമ്മളോട് എപ്പോഴും ജനറൽ കോഴ്സുകൾ, അതായത് നമ്മൾ സാധാരണയായി തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സുകളിലേക്ക് തന്നെ ബിരുദാനന്തര ബിരുദം ചെയ്യുക എന്നാണ് പലപ്പോഴും നമ്മളെ പ്രേരിപ്പിക്കാറുള്ളത്. നമ്മളിനി സ്പെഷ്യലൈസ്ഡ്, അതായത് ഒരു പ്രത്യേക ഒരു രീതിയിലേക്ക് പോകുമ്പോൾ അതിനെ ഒരു വില കുറച്ച രീതിയിൽ കാണുകയും അതിനെ പലതരത്തിലുള്ള പരീക്ഷകൾ നേരിടാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും എന്ന് നമ്മളോട് പറയുകയും പലരെയും അതിൽ നിന്നും പിന്തിരിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകാറുണ്ട്. നമ്മൾ ഇപ്പോൾ ബിരുദാനന്തര ബിരുദമൊക്കെ എടുക്കുമ്പോൾ ഒരു 21 എന്തായാലും ആയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു സമയം തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു പാത്തിലേക്ക്, അതായത് ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് തിരിയണമെന്ന് തീരുമാനിക്കേണ്ട സമയമായി. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, അതായത് നിങ്ങളുടെ മനസ്സിന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഈ ലോകത്ത് ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളെയും പറ്റി അറിയാൻ, നമ്മുടെ അന്തരീക്ഷത്തിലായാലും സൗരയൂഥത്തിലായാലും ഒക്കെ അതിനെപ്പറ്റി അറിയാനുള്ള ഒരുപാട് നല്ല അവസരങ്ങൾ നമുക്കിതിലൂടെ ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിന് ആഗ്രഹമുള്ള, ഇനി നിങ്ങൾക്ക് ജനറൽ കോഴ്സ് ആണെങ്കിൽ ജനറൽ കോഴ്സ് ആകാം, ഇനി അഥവാ സ്പെഷ്യലൈസ്ഡ് ആണെങ്കിൽ സ്പെഷ്യലൈസ്ഡിലേക്ക് പോകാം. അത് നമ്മുടെ മനസ്സിന്റെ ഇഷ്ടമാണ്. എന്റെ മനസ്സിന് ഒരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പോകണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഈ പിന്തിരിപ്പിക്കുന്നതും നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ഞാൻ മറികടന്നുകൊണ്ട് ഞാൻ ഈ കോഴ്സിനോട് ചേർന്നു. ഒരു വളരെ ഒരു ഗൌരവമേറിയ ഒരു വിഷയമാണ് ഇവിടെ അബിൻ പറഞ്ഞത്. കാരണം പലപ്പോഴും ഈ ഒരു കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന ഒരുപാട് സ്പെഷ്യലൈസ്ഡ് വിഷയങ്ങളുണ്ട്. പക്ഷെ അത്തരം സ്പെഷ്യലൈസേഷൻസിലേക്ക് പോകാൻ കുട്ടികളെ ഏറ്റവും കൂടുതൽ പിന്തിരിപ്പിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അതിനുശേഷം എന്താണ് എന്നുള്ളൊരു ചോദ്യമാണ്. പക്ഷെ അതിന്റെ ഉത്തരം ആ കോഴ്സ് എടുത്തു കഴിയുമ്പോൾ തന്നെ കിട്ടും എന്നുള്ളതാണ് സ്പെഷ്യലൈസ്ഡ് വിഷയങ്ങളുടെ പ്രത്യേകത, അല്ലെങ്കിൽ അതുമാത്രം ഡീൽ ചെയ്യുന്ന കോഴ്സുകളുടെയും കോളേജുകളുടെയും ഒക്കെ പ്രത്യേകത. അപ്പൊ അജ വരുന്നത് ഒരു വുമൻസ് കോളേജിൽ നിന്നായിരുന്നു അല്ലെ?
അപ്പോ ബി എസ് സി വിമൻസ് കോളേജിൽ പഠിക്കുന്നു. പലപ്പോഴും വിമൻ ഇൻ സ്പേസ് എന്ന് പറയുന്നത് ഒരു വളരെയധികം കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം സ്ത്രീ പ്രാതിനിധ്യം ബഹിരാകാശത്ത് അല്ലെങ്കിൽ പൊതുവെ ശാസ്ത്രത്തിൽ, എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ ബഹിരാകാശ മേഖലയിൽ, അതിന്റെ ശാസ്ത്ര സാങ്കേതിക രംഗത്താണെങ്കിലും അതിന്റെ ഒരു റിസർച്ചിലാണെങ്കിലും സ്ത്രീ പ്രാതിനിധ്യം വളരെ കുറവാണ് എന്ന ഒരു പൊതു കാഴ്ചപ്പാടുണ്ട്. ഒരുപക്ഷെ ഈ ഒരു കോഴ്സ് എടുത്തതിനു ശേഷം ആ ഒരു കാഴ്ചപ്പാടിൽ ഉണ്ടായ ഒരു മാറ്റം എന്താണ് അജയെ സംബന്ധിച്ചിടത്തോളം? ഒരു വിമൺ ഇമ്പോർട്ടൻസ് എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പൊ പ്രത്യേകിച്ച് സ്പേസ് മിഷൻസിലാണെങ്കിൽ പലതും നമ്മൾ അറിയുന്നില്ല. പലരും ഇതിന്റെ പുറകിൽ ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ മംഗൾയാൻ, ആ മിഷനകത്ത് ഒരുവിധം എല്ലാം സ്ത്രീകളാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് എത്ര പേർക്ക് അറിയാന്നുള്ള കാര്യം അറിയില്ല. അപ്പൊ അങ്ങനെ ഒരുപാടൊന്നും ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും, നമ്മൾ എന്തൊക്കെ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു ഇമ്പോർട്ടൻസ് കാര്യമായിട്ട് ഇപ്പോഴും പുറത്തേക്ക് വരുന്നില്ല. സ്പേസ് സയൻസ് അല്ലെങ്കിൽ ബഹിരാകാശ സാങ്കേതിക മേഖലയിലുള്ള ഒരു സ്ത്രീ പ്രാതിനിധ്യത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ അജയുടെ കാഴ്ചപ്പാടാണ് അജയ് ഇപ്പോൾ പങ്കുവച്ചത്. നമ്മൾക്ക് എല്ലാവരും നമ്മൾ ചെറുതിലെ പഠിച്ചു വരുന്ന ഒരു കവിതയാണ് ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ. ആ ഒരു കവിത എഴുതിയിരിക്കുന്നതും ജെയിൻ ടെയ്ലർ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പോയറ്റാണ്. ഞാനിപ്പോൾ ഇവിടെ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കവിതയിൽ അടങ്ങിയിരിക്കുന്ന ഒരു കുട്ടിയുടെ ക്യൂരിയോസിറ്റിയോടുകൂടി ഈ വിഷയത്തെ വളരെ ചെറുപ്പത്തിൽ തന്നെ കണ്ടും അല്ലെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടും ഇതായിരിക്കണം എന്റെ ഒരു മേഖല എന്ന ഒരു തിരിച്ചറിവിൽ സ്വയം ഒരു തീരുമാനമെടുത്ത് തന്നെ വന്നതാണ്. പലപ്പോഴും ഇത്തരം മേഖലകളിലേക്ക് കുട്ടികൾ എത്തിപ്പെടുന്നത് പല കാരണങ്ങൾ കൊണ്ട് അവർക്കുണ്ടാവുന്ന അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസസ് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു തീരുമാനത്തിന്റെ പുറത്ത് അവരെത്തിപ്പെടുന്നതാണ്. പക്ഷെ എത്തിക്കഴിഞ്ഞ ശേഷം ഇനി എന്ത് എന്നൊരു ചോദ്യമുണ്ടാവും. അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരാണ്, നമ്മളുടെ കോളേജ് അറ്റ്മോസ്ഫിയർ ആണ്, എത്രമാത്രം നമ്മുടെ ടീച്ചേഴ്സ് നമ്മൾക്കൊരു ഗൈഡായിട്ട് എത്രമാത്രം അവർ നമ്മളെ മെന്റർ ചെയ്യുന്നു എന്നുള്ളിടത്താണ് ഇത്തരം സ്പെഷ്യലൈസ്ഡ് കോഴ്സുകൾ എടുത്ത ശേഷം നമ്മൾക്ക് തെളിയുന്ന ഒരു വഴി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഡിൽനയോട് ചോദിക്കാം ആദ്യം തന്നെ. നമുക്കറിയാം ഞങ്ങളുടെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി ടീം തന്നെയാണ് ഞങ്ങളുടെ കോളേജിലുള്ളത്. അപ്പോ ഡിൽനയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കോളേജിൽ വന്ന ശേഷം നമ്മുടെ ടീച്ചേഴ്സ് എങ്ങനെയാണ് ഈ ഒരു കോഴ്സിനെ പരിചയപ്പെടുത്തി തന്നത്? ഈ ഒരു വിഷയത്തെ പറ്റി അധികം ആർക്കും അറിയില്ല. ഇപ്പോ നമ്മളിങ്ങനെ ഒരു വിഷയം ആണ് എന്താ പി ജി ലെവലിൽ ഞാൻ എടുത്തേക്കുന്നത് എന്ന് പറയുമ്പോൾ പലരും വളരെ കൗതുകത്തോടെ ചോദിക്കുന്നു, ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടോ, ഈ ഒരു കോഴ്സ് എടുത്താൽ എന്താവാം? അപ്പോ എനിക്കും ചെറിയ തോതിലൊരു ഉത്കണ്ഠകൾ ഉണ്ടായിരുന്നു ഞാൻ അഡ്മിഷൻ എടുക്കാൻ വരുന്ന സമയത്ത്. അപ്പോ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഞങ്ങളുടെ എച്ച് ഒ ഡിയുടെ വാക്കുകളായിരുന്നു, അഭിനാസ് സാറിന്റെ വാക്കുകളായിരുന്നു. നമ്മൾ ഈ ഒരു അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് നടക്കുന്നത് നമുക്കൊരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞ് ഇന്റർവ്യൂ ഉണ്ടാവും, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു അഡ്മിഷൻ അവര് കൺഫേം ചെയ്യുന്നത്. അപ്പോ ഞങ്ങളിങ്ങനെ അഡ്മിഷനൊക്കെ എടുത്തു കഴിഞ്ഞ് സാറിനെ കാണുന്ന സമയത്ത് സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കോഴ്സ് വെറുതെ ഒരു ഡിഗ്രി എന്ന നിലയിൽ പഠിച്ചു പോകാനുള്ളതല്ല, മറിച്ച് ഈ ഒരു കോഴ്സിലേക്ക് താല്പര്യപ്പെട്ട് വന്നാൽ മാത്രമേ മുന്നോട്ട് നമുക്ക് നല്ലൊരു ഭാവിനെ കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയേറെ പ്രയാസങ്ങളിലൊരു അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഇത്രയും പ്രയാസങ്ങൾ, ഈ ഒരു ടെസ്റ്റ് പാസ്സാവണം, ഇന്റർവ്യൂ പാസ്സാവണം എന്നുള്ളതെല്ലാം, ഈ ഒരു കടമ്പകളൊക്കെ കടക്കുന്നത് തന്നെ കുട്ടികൾക്ക് അത്രത്തോളം ഒരു വാശി ഉണ്ടാവണം, ഈ ഒരു കോഴ്സ് പഠിക്കാനുള്ള ഒരു വാശി ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ഇനി പോകുമ്പോൾ, ഇനി ഒരു പി ജി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് തന്നെയാണ് ഇനി മുന്നോട്ട് പോകുന്നത്, നമ്മളെ ഗൈഡ് ചെയ്യാനൊന്നും അധികം ആരും ഉണ്ടാവില്ല. അപ്പോ പിന്നെ മുന്നോട്ട് പോകണമെങ്കിൽ അത് നമ്മളുടെ തന്നെ ഒരു ഇനീഷ്യേറ്റീവ് ആയിരിക്കണം. ഇവിടുത്തെ ടീച്ചേഴ്സ് ആയാലും നമ്മളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി എന്തെന്നോ ആദ്യം നമ്മൾ വരുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, ഇനി മുന്നോട്ട് എന്തെല്ലാം ചെയ്യാം അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിലേക്ക് തിരിയാം. ഇപ്പോൾ പൊതുവെ മാതാപിതാക്കൾക്കായാലും ഉത്കണ്ഠകളുണ്ടാവും, ഇന്റേൺഷിപ്പ് ഒക്കെ ഉണ്ട് ഈ കോഴ്സിന്, അപ്പോൾ ഇത് കഴിയുമ്പോൾ എന്ത് ചെയ്യാം എന്നുള്ളതൊക്കെ. ഇവിടെ വന്നു കഴിയുമ്പോഴാണ് ഈ ഒരു പേപ്പറെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, അതൊരു റിസർച്ച് പേപ്പറായിട്ട് ഇറക്കാം, മുന്നോട്ട് ഒരു റിസർച്ച് സ്കോളറായിട്ട് പോവാം, ടീച്ചറായിട്ട് പോവാം, എം ടെക് എടുക്കാം, അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ ഈ ഒരു കോഴ്സിനുണ്ട്. ഇതെല്ലാം ഏറ്റവും അധികം വളരെ ഒരു 10%, 20% ഇരുന്നിരുന്ന എന്റെ ഒരു അറിവിനെ ഒരു 100% ആ ഒരു തലത്തിലേക്ക് എത്തിച്ചത് ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ അവരുടെ ഒരു പ്രയത്നം തന്നെയാണ്, അവരുടെ കാഴ്ചപ്പാടുകൾ. ഓരോ കുട്ടി വരുമ്പോഴും ഓരോ കുട്ടികളിലൂടെ അവർ നല്ലൊരു ഭാവിനെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ചതായൊരു ഭാവി ഒരു കുട്ടിക്ക് വേണം എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെ നമ്മൾ വന്ന സമയം തൊട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്.
അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മുടെ ഒരു സ്കില് അവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെല്ലാം ഏറ്റവും അധികം ടീച്ചേഴ്സ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഒരു സാധാരണ ഒരു ഡിഗ്രിയെ പ്രൊഫഷണൽ ഡിഗ്രിയിൽ നിന്നും മാറ്റി നിർത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒരുപക്ഷെ പ്രൊഫഷണൽ ഡിഗ്രി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ടൊരു ജോലിക്ക് കയറാം എന്നുള്ളൊരു പൊതുധാരണയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ പ്രൊഫഷണൽ ഡിഗ്രി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പഠിക്കുന്നതോടൊപ്പം നമ്മുടെ ടെക്നിക്കൽ സ്കില്ലിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള ഇന്റേൺഷിപ്സും കോൺഫറൻസസും വെബിനാർസും പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിത്തത്തോടൊപ്പം ചെയ്യാം എന്നുള്ള ഒരിടത്താണ് പ്രൊഫഷണൽ ഡിഗ്രി. സാധാരണ ഒരു ഡിഗ്രിയെ പലപ്പോഴും പ്രൊഫഷണൽ ഡിഗ്രിയിൽ നിന്നും മാറ്റി നിർത്തുന്നത്. പക്ഷെ ഇത്തരം സ്പെഷ്യലൈസ്ഡ് കോഴ്സുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു പ്രൊഫഷണൽ കോഴ്സിന് കിട്ടേണ്ട ഒരു എക്സ്പോഷർ, അത് വെബിനാർ എന്ന നിലയിൽ, കോൺഫറൻസസ് എന്ന നിലയിൽ, നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലുള്ള ഇന്റേൺഷിപ്സ് എന്ന നിലയിലൊക്കെയുള്ള ഒരു പ്രൊഫഷണൽ ഡിഗ്രിക്ക് കിട്ടേണ്ട അതേ എക്സ്പോഷർ ഒരു ഡിഗ്രി കോഴ്സ് ആണെങ്കിൽ കൂടി, ഒരു സ്പെഷ്യലൈസ്ഡ് ഡിഗ്രി കോഴ്സ് ആണെങ്കിൽ കൂടി അതിവിടെ സാധിക്കുന്നു എന്നുള്ളിടത്താണ് ഒരുപക്ഷെ ഫസ്റ്റ് ഇയറിൽ ഒന്നും അറിയാണ്ട് വരുന്ന ഒരു കുട്ടിക്ക് സെക്കൻഡ് ഇയറിന് ശേഷം ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും നല്ലൊരു ഇൻഡിവിജ്വൽ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നു എന്നുള്ളതിന്റെ ഒരു കാര്യം. ഇനി അബിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മൾ സ്പേസ് സയൻസ് എന്ന് പറയുമ്പോൾ പലരും എന്താണ് ഇതിൽ പഠിക്കുന്ന വിഷയങ്ങൾ, ഇതിൽ കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? അതായത് നമ്മുടെ ഈ കോഴ്സിന്റെ പേര്, അതായത് MSc സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും ബഹിരാകാശം മാത്രമാണ്, ബഹിരാകാശത്തെക്കുറിച്ച് മാത്രമാണ് ഇവിടെ പഠിക്കുന്നത് എന്നൊരു തെറ്റായ ധാരണ പലപ്പോഴും, അല്ലെങ്കിൽ ആസ്ട്രോഫിസിക്സ് അങ്ങനെയൊക്കെ ആകുമ്പോഴും അവിടെ ജ്യോതിശാസ്ത്രം ആ ഒരു വിഷയത്തിലേക്ക് മാത്രം ബന്ധപ്പെട്ടു പോകുന്നു എന്നൊരു തെറ്റായ ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മുടെ ഈ ഭൂമിയിൽ, നമ്മുടെ അന്തരീക്ഷത്തിൽ അതിന് കൊണ്ടുവരാൻ സാധിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അവിടെ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും? ഇപ്പോൾ ചൊവ്വയിലേക്ക് നമ്മൾ മംഗൾയാൻ വിക്ഷേപിച്ചപ്പോൾ അവിടെ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? അവിടെ ജീവന്റെ ഉറവിടമുണ്ടോ? അവിടെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? അവിടെ മനുഷ്യന് പോകാനുള്ള അവസരങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് ഇവിടെ ചെയ്യുന്നതും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പഠിക്കുന്നതും. ഇതിൽ നിന്നും പഠിച്ചിറങ്ങി പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന എക്സ്പോഷറുകളും അവസരങ്ങളും ഒക്കെ നമുക്ക് തരുന്നത് ഇതുപോലെയുള്ള സാധ്യതകളെയാണ്. സ്പേസ് സയൻസ് അല്ലെങ്കിൽ ആസ്ട്രോഫിസിക്സ് പോലെയുള്ള ആ ഒരു കോഴ്സുകളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഭൂമിക്ക് പുറത്ത് ബഹിരാകാശത്ത് മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളെ വെച്ചുകൊണ്ടല്ല, അവിടെ ബഹിരാകാശത്തേക്ക് നമ്മൾ സാറ്റലൈറ്റുകളൊക്കെ വിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ എല്ലാം പ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത് ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവിടെ എന്തെല്ലാം മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇപ്പൊ മഴ പെയ്യുന്നു, എന്തുകൊണ്ട് മഴ പെയ്യുന്നു എന്നാരും ചിന്തിക്കുന്നില്ല. ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് നമ്മൾ ബഹിരാകാശത്തെ പറ്റിയും ഭൂമിയെ പറ്റി സംസാരിക്കുമ്പോൾ ആ കൊച്ചു ചിലപ്പോൾ ചോദിക്കാം, ഭൂമി ഉരുണ്ടതായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ഒരു ആകാംക്ഷ, ആ ഒരു കൗതുകം, അത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ കോഴ്സിലേക്ക് നമുക്ക് വരാൻ സാധിക്കുന്നതാണ്. അതൊക്കെ തന്നെയാണ് ഇവിടെ നമുക്ക് പ്രഥമമായും അടിസ്ഥാനപരമായും പഠിക്കാനുള്ളത്. അതെ, തീർച്ചയായും ഈ ഒരു പെർട്ടിക്കുലർ വിഷയത്തിന്റെ സ്പേസ് സയൻസ്, MSc സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സിന്റെ വിവിധമായ സാധ്യതകളാണ് എബിൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. അതായത് MSc സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഈ ഒരു വിഷയത്തിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് രണ്ട് വിഷയങ്ങളാണ്. ഒന്ന് ആസ്ട്രോഫിസിക്സും മറ്റൊന്ന് ക്ലൈമറ്റോളജിയും, അല്ലെങ്കിൽ അറ്റ്മോസ്ഫറിക് സയൻസ് എന്ന് പറയുന്നത്. ആസ്ട്രോഫിസിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ബഹിരാകാശത്തെക്കുറിച്ചും മറ്റ് ഗ്രഹങ്ങളെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും ഒക്കെ പഠിക്കുമ്പോൾ ഈ ആസ്ട്രോഫിസിക്സിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് പറയാം. ഒന്ന് തിയറിറ്റിക്കലായിട്ട് നടക്കുന്ന ആസ്ട്രോഫിസിക്സും ഉണ്ട്, അതിലേക്ക് കുറച്ച് ഒബ്സർവേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ ചേർത്ത് വരുന്ന ആസ്ട്രോണമിയും ഉണ്ട്. ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട മേഖലകളുണ്ട്. ഇത് രണ്ടും നമ്മളുടെ പ്രപഞ്ചത്തെക്കുറിച്ചും പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചും തരംഗങ്ങളെക്കുറിച്ചും അത്തരം വിഷയങ്ങളെ വളരെ കോറായിട്ട് വളരെ തിയറിറ്റിക്കലായിട്ട് അപ്രോച്ച് ചെയ്യുന്ന രണ്ട് വിഷയങ്ങളാണ് ആസ്ട്രോഫിസിക്സ്, ആസ്ട്രോണമി എന്ന് പറയുന്നത്. ആസ്ട്രോഫിസിക്സ് തിയറിട്ടിക്കൽ ആയിരിക്കുമ്പോൾ ആസ്ട്രോണമി ഒബ്സർവേഷണൽ ആണെന്നുള്ളൊരു വ്യത്യാസമാണ് ഇതിൽ സംഭവിക്കുക. അതോടൊപ്പം നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വിഷയമാണ് ഭൂമിയെയും ഭൂമിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളും. അതാണ് നമ്മൾ അറ്റ്മോസ്ഫറിക് സയൻസ് അല്ലെങ്കിൽ ക്ലൈമറ്റോളജി എന്ന് പറയുന്ന ഒരു മേഖലയിൽ കൈകാര്യം ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ ഇവിടെ നിന്ന് അയക്കുന്ന സാറ്റലൈറ്റുകൾ അത് ഭൂമിയെ, പ്രത്യേകിച്ച് ഇസ്രോയിനെ പോലുള്ള ഒരു ബഹിരാകാശ ഏജൻസി, നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഭൂമിയെ പഠിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ, ഭൂമിക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ, ഇതെല്ലാമാണ് നമ്മൾ ഇസ്രോ പോലുള്ള ഏജൻസികൾ സാറ്റലൈറ്റ് അയക്കുന്നത് വഴി ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ഇസ്രോയിൽ നടക്കുന്ന പഠനങ്ങൾ കൂടുതൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും ഡിഫൻസ് പേർപ്പസസിനു വേണ്ടിയിട്ടുമാണ് സാധാരണയായിട്ട് ഉപയോഗിക്കാറ്. ഈ പറയുന്ന സാറ്റലൈറ്റുകൾ എന്ന് പറയുന്ന വിഷയത്തിൽ അത് കൂടുതലും റിമോട്ട് സെൻസിംഗ് എന്ന് പറയുന്ന, അതും നമ്മൾ പഠിക്കുന്നത് അറ്റ്മോസ്ഫറിക് സയൻസ് എന്ന് പറയുന്ന ഒരു വിഷയത്തിലാണ്. റിമോട്ട് സെൻസിംഗിലേക്ക് വരുമ്പോൾ എന്തെല്ലാം തരം സാറ്റലൈറ്റുകളുണ്ട്, ഓരോ സാറ്റലൈറ്റുകളും എന്തിനാണ് ഉപയോഗിക്കുന്നത്,
ഇപ്പൊ നമുക്ക് നമ്മളുടെ ഫോണിൽ നമുക്ക് എല്ലാവർക്കും ഗൂഗിൾ മാപ്പ് അവൈലബിൾ ആണ്. പക്ഷെ ഒരു 20 വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് ഗൂഗിൾ മാപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇസ്രോയിലെ പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത് ഇപ്പോൾ കാർഗിൽ വാർ പോലെയുള്ള യുദ്ധ സമയത്ത് ക്യാമ്പുകളിലേക്ക്, പട്ടാള ക്യാമ്പുകളിലേക്ക് മാപ്പ്, അത് മറ്റു രാജ്യങ്ങളുടെയും നമ്മുടെ രാജ്യങ്ങളുടെയും ഒക്കെ മാപ്പ് ശേഖരിച്ച് അതിനെ പ്രോസസ് ചെയ്ത് അത്തരം മാപ്പ് ഉണ്ടാക്കുന്ന ജോലികളായിരുന്നു ആദ്യകാലങ്ങളിൽ ഇസ്രോ ചെയ്തിരുന്നത്. അതേപോലെ പ്രധാനമായും അത് തന്നെയാണ് ഇപ്പോഴും എക്സ്റ്റെൻഡ് ചെയ്ത് ഏറെക്കുറെ അതൊക്കെ തന്നെയാണ് നമ്മളുടെ ഒരു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നത്. കൂടുതലും കമ്മ്യൂണിക്കേഷൻ, റേഡിയോ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സാറ്റലൈറ്റ്സ് ഉപയോഗിക്കുക. പക്ഷെ നാസയെ സംബന്ധിച്ചിടത്തോളം നാസയില് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്നതിന് ഉപരിയായിട്ട് അവിടെ കുറച്ചും കൂടെ സ്പേസ് ഓറിയന്റഡ്, സ്പേസ് റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കാറുണ്ട്. സ്പേസ് റിസർച്ച്, അതുകൊണ്ടാണ് നാസയെ സംബന്ധിച്ചിടത്തോളം ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പും അല്ലെങ്കിൽ പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചും സൌരയൂഥത്തെക്കുറിച്ചും കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് പല മിഷൻസും പല സാറ്റലൈറ്റ്സും ഒക്കെ അവര് അത്തരം വിഷയങ്ങൾ അവരുടെ മിഷൻസ് ആവുന്നതിന്റെ കാരണം അത് സ്പേസ് റിസർച്ച് എന്ന് പറയുന്ന ഒരു മേഖലയിൽ കൂടി അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം ഇസ്രോ ആദിത്യ L1 എന്ന് പറയുന്ന ഒരു മിഷൻ കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായും ഇസ്രോയിൽ അത്തരം കാര്യങ്ങളും വരുന്നുണ്ട്. അത്തരം സ്പേസ് റിസർച്ചിനോടനുബന്ധിച്ചുള്ള വിഷയങ്ങളും പുതിയതായി അവരുടെ മിഷൻസിന്റെ ഭാഗമാകാറുണ്ട്. അപ്പോ പ്രധാനമായി ഇതിന്റെ ഒരു സംഗ്രഹം എന്ന് പറയുന്നത് സ്പേസ് സയൻസ് എന്ന് പറയുന്ന വിഷയത്തിൽ സൌരയൂഥത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും ഒക്കെ ആസ്ട്രോണമി, ആസ്ട്രോഫിസിക്സ് എന്ന് പറയുന്ന വിഷയങ്ങൾ പഠിക്കുമ്പോഴും ഭൂമിയെക്കുറിച്ച് പഠിക്കുന്ന ക്ലൈമറ്റോളജി, അറ്റ്മോസ്ഫറിക് സയൻസ് എന്ന് പറയുന്ന രണ്ട് വിഷയങ്ങളും കൂടിയുണ്ട്. ഇതിൽ ഏതില് വേണമെങ്കിലും നമുക്ക് ഒരു സ്പെഷ്യലൈസേഷനിലേക്ക്, ഇതിനുശേഷം നിങ്ങൾക്കൊരു സ്പെഷ്യലൈസേഷനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇതിൽ ഏതൊരു വിഷയത്തിലും സ്പെഷ്യലൈസേഷനിലേക്ക് പോകാൻ സാധിക്കും. അതോടൊപ്പം ഇനി ഇതൊന്നും അല്ലാണ്ട് വളരെ ടെക്നിക്കലായിട്ടൊരു എഞ്ചിനീയറിംഗ് ആണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അതും സാധിക്കുന്ന ഒരു കോഴ്സാണിത്. കാരണം ഇതിനുശേഷം നിങ്ങൾക്ക് MTech എടുക്കുകയും ചെയ്യാം. അപ്പോൾ MTech എടുക്കുന്ന സമയത്ത് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് ഒരു ഓപ്ഷനാണ്, മെറൈൻ സയൻസ് ഒരു ഓപ്ഷൻ, മെറൈൻ എഞ്ചിനീയറിംഗ് ഒരു ഓപ്ഷനാണ്. അങ്ങനെ ഇതിൽ പഠിക്കുന്ന വിഷയത്തിന്റെ എഞ്ചിനീയറിംഗ് ആസ്പെക്ട്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏതൊരു MTech മേഖലയിലേക്കും ഈ ഒരു കോഴ്സ് എടുത്ത ശേഷം നിങ്ങൾക്ക് പോകാൻ സാധിക്കും. കാരണം ഈ 2 വർഷം നിങ്ങൾ പഠിക്കുന്നത് തിയറിറ്റിക്കൽ ആൻഡ് എക്സ്പെരിമെന്റൽ ആസ്പെക്ട്സ് ഓഫ് എവറിത്തിങ് കൺസേണിംഗ് എർത്ത് ആൻഡ് വാട്ട് എവർ ഇസ് ഔട്ട്സൈഡ് ദി എർത്ത്. അതാണ് ഇതിന്റെ ഒരു ഏറ്റവും ചുരുക്കമായ ഒരു ഫോം. നമുക്കിനി അജയിലേക്ക് വരാം. കാരണം ഇപ്പൊ വളരെയധികം വലിയൊരു മേഖലയാണ് സ്പേസ് സയൻസ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ എന്തെല്ലാം വിഷയങ്ങൾ കൃത്യമായി പഠിച്ചാലാണ് ഒരു പക്ഷേ MSc സ്പേസ് സയൻസിലേക്ക് വരുന്ന ഒരു കുട്ടിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവുക? മിനിമം ഏതെല്ലാം സബ്ജക്ട് നോളജ് ആണ് ആവശ്യം ഈ ഒരു MSc സ്പേസ് സയൻസ് എന്ന് പറയുന്ന കോഴ്സ് കൃത്യമായും വ്യക്തമായും പഠിക്കാനായിട്ട്? ഈ ഒരു വിഷയത്തിനെ പറ്റി നമ്മൾ ആദ്യം തന്നെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരുന്നത് ഫിസിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് തന്നെയാണ്. ചിലർക്കൊരു ധാരണയുണ്ട് ഫിസിക്സ് പഠിച്ചാൽ മാത്രമേ ഈ കോഴ്സ് എടുക്കാൻ പറ്റൂന്നുള്ളത്. ഇപ്പോ പ്ലസ് ടു കഴിഞ്ഞ ഒരു ഹയർ സെക്കൻഡറി കഴിഞ്ഞ ഒരു സ്റ്റുഡന്റിന് ഈ ഒരു ഫീൽഡിലേക്കാണ് താല്പര്യം എന്നുണ്ടെങ്കിലും, പക്ഷെ നമ്മുടെ ഇന്ത്യയിലായാലും പുറത്തായാലും ഒരു ഡിഗ്രി ആയിട്ട് ഈ കോഴ്സ് അങ്ങനെ ഇല്ല. നമുക്കൊരു മാസ്റ്റേഴ്സ് ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷനിലേക്കാണ് ഈ ഒരു കോഴ്സ് വരുന്നത്. അപ്പൊ നമ്മൾ ഡിഗ്രി ആയിട്ട് നമുക്ക് BSc ഫിസിക്സ് കഴിഞ്ഞാലും അല്ലെങ്കിൽ BSc മാത്സ് കഴിഞ്ഞാലും കമ്പ്യൂട്ടർ സയൻസ്, കെമിസ്ട്രി ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കഴിഞ്ഞാലും നമുക്ക് ഈ സബ്ജക്ട് PG എടുത്ത് പഠിക്കാൻ പറ്റുന്നതാണ്. അത് പലർക്കും അറിയില്ല. ഫിസിക്സ് തന്നെ നമ്മൾ BSc കോർ ആയിട്ട് തന്നെ എടുത്ത് പഠിക്കണം എന്ന് നിർബന്ധമില്ല. നമുക്കത് കോംപ്ലിമെന്ററി ആയിട്ട് പഠിക്കാം. ചിലർക്ക് BSc മാത്തമാറ്റിക്സ് ഒരു കോംപ്ലിമെന്ററി സബ്ജക്ട് ആയിട്ട് വരുന്നത് ഫിസിക്സ് ആണ്, കെമിസ്ട്രിയിൽ വരുന്നുണ്ട്, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങളുടെ ക്ലാസ്സിലാണെങ്കിൽ പോലും ഫിസിക്സ് മാത്രം പഠിച്ച സ്റ്റുഡൻസ് അല്ല ഞങ്ങളുടെ ഒപ്പം പഠിക്കുന്നത്. കെമിസ്ട്രി കഴിഞ്ഞവരും മാത്സ് കഴിഞ്ഞവരും കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവരും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഫിസിക്സ് എടുത്താൽ മാത്രമേ ഈ വിഷയം പഠിക്കാൻ പറ്റൂ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. പക്ഷെ അങ്ങനെയില്ല, കുറെ പേർക്ക് അത് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കണമെന്ന് നിർബന്ധമില്ല, എന്നാലും നമുക്ക് ഈ കോഴ്സ് എടുക്കാൻ പറ്റും. ഇതാണ് ഇതിന്റെ അടിസ്ഥാനമായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ പ്ലസ് ടു വരെ പഠിച്ചിരിക്കുന്ന ഒരു സയൻസ് വിഷയങ്ങൾ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇതൊക്കെ തന്നെയാണ് നമ്മൾ വീണ്ടും കുറച്ചുകൂടെ ഇന്റൻസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അതെ. അപ്പോ അവസാനമായിട്ട് നമ്മൾ നോക്കുമ്പോൾ എല്ലാ വിഷയങ്ങളും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇതിലേക്ക് കടന്നു വരുമെന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മൾ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ജിയോഗ്രഫിയാണ് പലപ്പോഴും കുറച്ചും കൂടെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ അറ്റ്മോസ്ഫറിക് സയൻസിൽ പഠിക്കുക. അതേപോലെ 9-10-ാം ക്ലാസ്സുകളിലെ ജിയോഗ്രഫി വളരെയധികം അറ്റ്മോസ്ഫറിക് സയൻസിൽ വരാറുണ്ട്. 9-ലോ 10-ലോ എന്തോ നമുക്ക് ജിയോഗ്രഫിയുടെ ഒരു ഫസ്റ്റ് ചാപ്റ്റർ റിസോഴ്സസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്.
നമ്മള് സെക്കൻഡ് സെമ്മില് പഠിക്കുന്ന അറ്റ്മോസ്ഫറിക് എർത്ത് സയൻസ് എന്ന് പറയുന്ന കോഴ്സില് ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റ്സ് ഇൻ എർത്ത് റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. ഇപ്പൊ എന്താണ് എർത്ത് റിസോഴ്സസ് എന്നുള്ള ഒരു ബേസ് ആ 9-ാം ക്ലാസ്സിലുള്ള ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു കാര്യം ആ രീതിയിൽ കോറിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലൊരു സയൻസ് എന്നതിനുപരി അല്ലെങ്കിൽ ഫിസിക്സും മാത്സും മാത്രം എന്നതിനുപരിയായിട്ട് ജിയോഗ്രഫി വരും, ബയോളജി വരും. ആസ്ട്രോ ബയോളജി എന്ന് പറയുന്നത് ഒരു എമേർജിംഗ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. എങ്ങനെയാണ് മറ്റ് ഗ്രഹങ്ങളിൽ ഉണ്ടാവുന്ന ജീവന്റെ സാധ്യത അല്ലെങ്കിൽ ജീവൻ നിലനിർത്താനുള്ള ഘടകങ്ങൾ എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ബയോളജിയാണ്. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ജിയോഗ്രഫി ഇങ്ങനെ എല്ലാ വിഷയങ്ങളും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇതിലേക്ക് വരുന്നു എന്നുള്ളതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഇനി നമുക്ക് ഡിൽനയിലേക്ക് വരികയാണെങ്കിൽ ഇനി എന്താണ് ഒരു ഭാവി പരിപാടിയായിട്ട്, ഇപ്പൊ ഡിൽനയെ സംബന്ധിച്ചിടത്തോളം ഇതിനുശേഷം എന്താണ് ഒരു ഭാവി, ഡിൽന കാണുന്ന ഒരു വഴി എന്താണ്? എന്നെ സംബന്ധിച്ചൊരു റിസർച്ച് പേഴ്സൺ ആയിട്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു കോഴ്സിനെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും അധികം ബെനഫിറ്റ് ആയിട്ട് തോന്നുന്നത് ഈ ഒരു കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഇന്റേൺഷിപ്പ് തന്നെയാണ്. അപ്പോൾ ഇന്റേൺഷിപ്പിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ആസ്ട്രോയിൽ ഇന്റേൺഷിപ്പ് നടത്തണം എന്നാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ ആ ഒരു പേപ്പർ എനിക്കൊരു ഗ്യാപ്പ് വരാണെങ്കിൽ തന്നെ എനിക്ക് ആ ഒരു പ്രോജക്ട് എനിക്കൊരു പേപ്പറായിട്ട് ഇറക്കാനായിട്ടൊരു സാധ്യതയുണ്ട്. ഞങ്ങളുടെ മുൻകാല വർഷങ്ങളിൽ പഠിച്ച കുട്ടികളെല്ലാം തന്നെ, ഞങ്ങളുടെ സീനിയേഴ്സ് എല്ലാം തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു റിസർച്ച് പേപ്പറായിട്ട് ഇറക്കി പിന്നെ ഫർദർ ആയിട്ട് ഇപ്പോൾ നമ്മുടെ ISRO ഒക്കെ ISRB ടെസ്റ്റ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം എഴുതിയൊരു റിസർച്ച് സ്കോളർ ആയിട്ട് മുന്നോട്ട് പോകണം, ആസ്ട്രോയിൽ ഒരു റിസർച്ച് സ്കോളർ ആയിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെ, അതാണ് ഇതിൽ വരുന്ന ഏറ്റവും പ്രാഥമികമായ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ MSc കഴിയുന്നു. ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഇയർ തൊട്ട് ഒരുപാട് പ്രോജക്ട്സും ഒരുപാട് കോൺഫറൻസസും ഒക്കെ ചെയ്യുന്ന ആദ്യം മുതൽക്കേ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ഒരു 3 സെമസ്റ്ററുകൾക്ക് ശേഷം നമ്മുടെ കയ്യിൽ ഒരു റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു റിസർച്ച് എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സുകൾ, അതായത് IIA, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ബാംഗ്ലൂർ, അല്ലെങ്കിൽ IUCA, ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ അസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ്, അത് പൂനെയിലാണ്. ഇസ്രോയുടെ VSSC ഉണ്ട് ട്രിവാൻഡ്രത്ത്. അല്ലാണ്ട് ടിഫർ ഉണ്ട്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, അത് ഹൈദരാബാദ് ഉണ്ട്, പൂനെയിലുണ്ട്. കോർ സയൻസിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നതാണ് ഐസർ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്. അക്രോസ് ഇന്ത്യ ഒരുപാട് ഐസേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും നമ്മളൊരു ഫൈനൽ ഇയർ പ്രോജക്ട് ചെയ്ത ശേഷം ആ പ്രോജക്ട് നമ്മൾക്ക് ഒരു പേപ്പറാക്കി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് അതിനൊരു പബ്ലിഷബിൾ രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് മറ്റ് ഒരു സാധാരണ PG കഴിഞ്ഞ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കൊരു മാറ്റി നിർത്തുന്ന, നമ്മളെ ഒന്ന് യുണീക്ക് ആക്കുന്ന ഒരു CV നമുക്ക് നമ്മളുടെ കയ്യിലുണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് ഒരു PhD എന്ന നിലയിൽ ഒരു റിസർച്ച് സ്കോളർ ആയിട്ട് പോകാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഇവനെ സംബന്ധിച്ചിടത്തോളം ഇതല്ലാണ്ട് മറ്റെന്ത് ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു വിഷയത്തിലുള്ളത്? മറ്റ് അവസരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ PG കഴിയുമ്പോൾ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹമുള്ളവർക്ക് വിദേശത്തേക്ക് പോകാം. വിദേശത്തുള്ള ഏറ്റവും ഉയർന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കൊക്കെ നമുക്ക് പ്രവേശനം നേടാനും അവിടെ നമുക്ക് PhD ചെയ്യാനും അല്ലെങ്കിൽ ഒരു റിസർച്ച് സ്കോളർ ആയിട്ട് പോകാനും അല്ലെങ്കിൽ ഒരു ഫേമസ് സയന്റിസ്റ്റിന്റെ കീഴിൽ നമുക്ക് ജൂനിയർ റിസർച്ച് ഫെലോ ആയിട്ടും അങ്ങനെയൊക്കെ നമുക്ക് പോകാനും സാധിക്കും. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ അവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമുക്ക് നമ്മുടെ ഈ ഒരു കോഴ്സ് വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു ടീച്ചറായിട്ട് പ്രവേശിച്ചുകൊണ്ട് നമുക്ക് ജോലി ചെയ്യാനും സാധിക്കും. ഭാരതത്തിൽ തന്നെയായാലും പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും നമുക്ക് ഇങ്ങനെയുള്ള ജോലികളിലേക്കും അതുപോലെ തന്നെ ഇന്റർവ്യൂകളിലേക്കൊക്കെ നമുക്ക് പോകാൻ സാധിക്കും. നമുക്ക് നമ്മുടെ ഇന്റേൺഷിപ്പ്, ഈ 3 മാസത്തെ ഇന്റേൺഷിപ്പിന് സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ പേപ്പർ വർക്ക് പ്രസന്റ് ചെയ്യാൻ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് പല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമുക്ക് തരുന്നുണ്ട്. അതൊക്കെ വഴി നമുക്ക് നമ്മളെ തന്നെ ഒന്ന് എക്സ്പോസ് ചെയ്യാനും, ഇപ്പൊ നമുക്കൊരു മെന്റർ കിട്ടുന്ന ഒരു ഗൈഡ്, ആ ഗൈഡിനെ നമുക്ക് ഒന്ന് ഇംപ്രസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതുവഴി നമുക്ക് പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവർ തന്നെ ചിലപ്പോൾ അവരുടെ കീഴിലോ അല്ലെങ്കിൽ അവർക്കറിയാവുന്ന ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിലോ നമുക്ക് അവസരം നൽകുകയും അതുവഴി നമ്മുടെ കരിയർ ഒരു ബ്രേക്ക് സൃഷ്ടിക്കാൻ സാധിക്കുകയും അതുവഴി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. അതെ, വിദേശ പഠനം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു വലിയ സ്വപ്നമാണ്. അങ്ങനെ വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അതിലേക്കൊരു വാതായനം തുറന്നുവിടുന്ന ഒരു കോഴ്സും കൂടെയാണ് നമ്മുടെ MSc സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന വിഷയം. കാരണം ഏറ്റവും പ്രധാനമായിട്ട് പറയുവാണെങ്കിൽ നമ്മൾക്ക് പുറത്തൊരു യൂണിവേഴ്സിറ്റിയിൽ ഫണ്ടിംഗ് ഇല്ലാണ്ട് ഒരു പഠിക്കുക എന്ന് പറയുന്നത് വളരെയധികം സാമ്പത്തികമായി ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇത്തരം ഇന്റേൺഷിപ്പുകൾ ചെയ്യുന്നത് വഴി, ഇത്തരം റിസർച്ച് എക്സ്പീരിയൻസസ് ഉണ്ടാക്കുന്നത് വഴി നമുക്ക് സ്വാഭാവികമായിട്ടും ആ അത്തരം ഒരു പുറത്തൊരു യൂണിവേഴ്സിറ്റിയിലേക്ക്
അപ്ലൈ ചെയ്യേണ്ട മാർഗം എന്താണ്, അവിടെ ഫണ്ടിംഗ് കിട്ടാനുള്ള വഴി എങ്ങനെയാണ്, അതിനുള്ള സ്കോളർഷിപ്സിലേക്ക് നമുക്ക് എങ്ങനെ എത്താം, അതിനു വേണ്ടിയിട്ടുള്ള റെഫറൻസ് ലെറ്റേഴ്സ് നമ്മളുടെ ഗൈഡ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഇങ്ങനെ ഇത്തരം വഴികൾ വഴി നമുക്ക് പുറത്ത് ഒരു എബ്രോഡ് യൂണിവേഴ്സിറ്റിയിൽ മുൻപോട്ടുള്ള ഒരു പഠന സാധ്യത നമ്മൾക്ക് കാണാൻ കഴിയും. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം സെയിന്റ് ആൽബർട്ട്സ് കോളേജിലെ സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി വിഭാഗം വിദ്യാർത്ഥികൾ പങ്കെടുത്ത യുവവാണി. ഈ സംഭാഷണം ഇവിടെ തീരുന്നില്ല. ഈ പരിപാടിയുടെ തുടർഭാഗം നാളെ രാത്രി 8:05. ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം റിയ. യുവവാണി സമാപിക്കുന്നു.